ിൽ ശരി 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 ശ്രീ എ സജീവൻ ഈ മഹാ തല താഴ്ത്തേണ്ടി വരുന്ന മഹാസംഭവം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വന്ന നഷ്ടക്കണക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ നഷ്ടം മഹാനഷ്ടമാണ് പി ഡി പി പി പ്രകാരം അത് അതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ നടപടികളിലേക്ക് പോകേണ്ട അത്രയും അനിവാര്യമാകുന്ന ഒരു കാര്യം അത്ര മാതൃകാപരമായാണ് കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ നടക്കുന്നത് എന്നാണോ അപ്പോൾ വിചാരിക്കേണ്ടത് ഇവിടെ ഈ പറയുന്ന കോടിക്കണക്കിന് രൂപ ബജറ്റിന്റെ മറവിൽ വിൽക്കുന്ന ഒരു ഭരണം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതാണോ ഏറ്റവും വലിയ ഖജനാവിന്റെ നഷ്ടം അതാണോ പൊതു നഷ്ടം അതോ അതിനെ തിരുത്തുന്ന ശക്തികൾ പ്രതിഷേധത്തിന്റെ ഒരു ഭാഗമായി വന്നപ്പോൾ നിയമസഭയുടെ ഒരു പ്രത്യേകത കൊണ്ടാണല്ലോ ഡോക്ടർ സഭാസ് ബോൾ സാർ ചൂണ്ടിക്കാട്ടിയത് പോലെ നിയമസഭ സെഷനിലാകണമെങ്കിൽ സ്പീക്കർ ഉണ്ടാകണം അതുകൊണ്ട് അത് സാധ്യമാക്കരുത് എന്നതുകൊണ്ടാണ് ആ സംവിധാനങ്ങളിലേക്ക് മുഴുവൻ പ്രതിഷേധം പോകുന്നത് അത് കൃത്യമായി നിശ്ചയിച്ച് ഇന്നയാൾ മൈക്കൂരണം ഇന്നയാൾ കസേര തട്ടിയിടണം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളതുമല്ല ഒരു കാര്യം മാത്രമല്ല ഇതെല്ലാം സംഭവിക്കുന്നത് സവാസിംബോൾ സാർ പറഞ്ഞതുപോലൊരു കയ്യാങ്കളിയിലാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് സെഷൻ ഉണ്ടാകരുത് സഭ സെഷനിലാകരുത് എന്ന ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ കുറേ പൊതുമുതൽ നശിപ്പിച്ചു കളയാമെന്നതല്ല അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലിന്റെ സ്വഭാവത്തിൽ ചില അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് കേരളം തലകുനിക്കേണ്ട ഏറ്റവും വലിയ നഷ്ടക്കണക്ക് ഏറ്റവും വലിയ സംഭവം എന്ന രൂപത്തിലാണോ ഇതിനെ സമീപിക്കേണ്ടത് അല്ല കേരളം ഇത് തലകുനെ ഏറ്റവും തലകുനിക്കേണ്ട കാര്യമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി കോടതിയുടെ വിധി വരുമ്പോഴാണ് നമ്മൾ കണക്കാക്കേണ്ടത് കോടതി ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു ഇത് അത്ര മഹത്തായ സംഭവം അല്ല അത്ര ഭീകരമായ സംഭവം അല്ല ആണോ എന്ന് ഉള്ള കാര്യങ്ങളൊക്കെ കോടതി പറയണം പക്ഷേ ഒരു കാര്യമുള്ള നമ്മളൊരു സംഭവം വെച്ചുകൊണ്ട് മറ്റു സംഭവങ്ങളെ ന്യായീകരിക്കും ഇവിടെ ഇവിടെ രണ്ട് കാര്യമാണ് ഇപ്പോൾ നൌഷാദിലി ഈ ഇതി അമീൻ്റെയും മറ്റും അല്ല നൗഷാദിലി എല്ലാം ഇവിടുത്തെ നൌഷാദ് സിക്ക് വിരുദ്ധ കലാപത്തെക്കുറിച്ചൊക്കെ അതെ നൗഷാദി നൗഷാദിലി ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് അന്നത്തെ എൺപത്തിനാലിലെ സംഭവ സംഭവത്തെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത് അത്ര ആളുകളെ കൊല ചെയ്തത് ഒരു വലിയ സംഭവമൊന്നും അല്ലാന്ന് പറയുമ്പോൾ അതൊരു ഭീകര സംഭവമല്ല എന്ന് അദ്ദേഹം ന്യായീകരിക്കുകയാണ് അതേപോലെ തന്നെ ഇവിടെ അനിൽകുമാർ പറഞ്ഞിട്ടുള്ളത് ഇതേ കാര്യമാണ് ഈ ഒരു സംഭവം കേരളത്തിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായിട്ടുള്ളതാണോ അല്ലയോ എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇപ്പോൾ കേസുള്ളത് ഇതിലാണ് ഇതിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് കോടതിയാണ് ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് കോടതിയുടെ മുമ്പാകെ പോലീസ് തന്നെയാണ് ഇപ്പോഴിത് കൂ പുനരന്വേഷണത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് അതും കോടതി കുറച്ചൊരു കുറച്ച് ദിവസം ഇത്രയും വർഷങ്ങളുടെ ഇത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ദിവസങ്ങളോ കുറച്ച് മാസങ്ങളോ കോടതി അനുഭവിച്ചാൽ പോലും കേസിനെ കാര്യമായി ബാധിക്കില്ല ഇതിൻ്റെ ഇതിൻ്റെ ഈ കേസിൻ്റെ യഥാർത്ഥ വസ്തുതയെ കാര്യമായിട്ട് ബാധിക്കില്ല കാരണം ഇതൊരു ഫ്രെയിമിനകത്ത് ഒരു ഒരു വീഡിയോ ക്യാമറയുടെ ഫ്രെയിമിനകത്ത് ഒതുങ്ങി നിന്ന സംഭവം അത്രയും പരിധിക്കകത്ത് നിന്നോ നടന്ന സംഭവമാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ വേറൊരു കാര്യമുള്ളത് ഇത്രയൊക്കെയാണ് എങ്കിൽ പോലും ഇവിടെ പോലീസ് ഇത് പുനരന്വേഷത്തിന് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളതിനെക്കുറിച്ച് അനിൽകുമാർ പറഞ്ഞതിനോട് വിയോജിപ്പുണ്ട് കാരണം ഇത് വേണ്ട രൂപത്തിൽ അന്വേഷിച്ചില്ല ഏകപക്ഷീയമായ അന്വേഷണമാണ് എന്നൊക്കെ പറഞ്ഞു ഇത് അന്വേഷിച്ച കാല കാലാവധി മുഴുവൻ യു ഡി എഫിൻ്റേതായിരുന്നു എങ്കിൽ ഈ പറയുന്നതിനൊക്കെ അർത്ഥമുണ്ട് ഇത് യു ഡി എഫിൻ്റെ കാലത്ത് നടന്ന സംഭവമാണ് ആ സംഭവത്തിൽ യു ഡി എഫ് സജീവൻ സജീവൻ ഈ വിഷയത്തിൽ കൃത്യമായി പോലീസിന്റെ അന്വേഷണം നടക്കുക സത്യം കണ്ടെത്തുക എന്ന രൂപത്തിലല്ലോ ഇതിനെ സമീപിക്കേണ്ടത് നമ്മളൊരു ഭംഗി വാക്കിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് രാഷ്ട്രീയമായി വന്നൊരു നീക്കമാണ് അല്ലെ അതിനെ രാഷ്ട്രീയമായി നേരിടേണ്ടതുണ്ട് അതിന്റെ ഒരു സമയവും സന്ദർഭവുമുണ്ട് അതിനു മുൻപ് പല ഘട്ടങ്ങളിൽ ഈ സുപ്രീം കോടതി വരെ ഈ സർക്കാർ പോവുകയുണ്ടായല്ലോ എന്നാൽ ആ ഘട്ടങ്ങളിലൊക്കെ തടസ്സവാദവുമായി വീണ്ടും യു ഡി എഫ് നേതാക്കന്മാർ മുൻ പ്രതിപക്ഷ നേതാവ് തന്നെ ഇതിൽ ഓരോ നിമിഷവും കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് ഇതിനെ പിന്തുടർന്നുകൊണ്ട് അത് തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക സ്വാഭാവികമായും അങ്ങേക്കറിയുന്നത് പോലെ അവരെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങളിലേക്ക് ഈ സർക്കാരും കിടക്കും അങ്ങനെയാണല്ലോ അല്ലാതെ ഇവരിത് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കണ്ടെത്തി അന്വേഷിച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായി ഈ പറയുന്ന ഏഴ് വർഷം പിണറായി സർക്കാർ വന്നതിന് ശേഷമുള്ള വർഷം ഇത് കൃത്യമായി നടപ്പാക്കേണ്ടതായിരുന്നു അജണ്ടയിൽ ഒന്നാമത്തെ രാഷ്ട്രീയം പോകുന്നത് അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇത് നീട്ടിക്കൊണ്ടുപോകുന്നതിന് കാരണമായിട്ട് പറയാൻ ഇത് പോലീസിന് പറ്റില്ല പോലീസിന് ഇത് ഈ കാലയളവിനടയിൽ ചെയ്യാമായിരുന്നു ഇത് മറ്റാരെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നടക്കുന്നതിൽ കാര്യമില്ല അപ്പോൾ നമ്മൾ അത് വെച്ചുകൊണ്ട് പോലീസ് ഇത്രയും കാലം പോലീസിന് ഈ അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല കോടതി പോലും അംഗീകരിച്ച് സ്വാഭാവികമായിട്ടും തുടരന്വേഷണം വേണം എന്നൊക്കെ പറയുമ്പോൾ കോടതിയുടെ അംഗീകാരം മാത്രം കൊടുത്തുന്നേ ഉള്ളൂ അതുകൊണ്ട് ഈ കേസിൻ്റെ ഈ മെറിറ്റിനെ ഒരു തരത്തിൽ ബാധിക്കുന്നില്ല ഈ സംഭവം നമ്മുടെയൊക്കെ മുമ്പാകെ നടന്നാണ് ശരിയോ തെറ്റോ അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണോ എന്നുള്ളതൊക്കെ കോടതി ഇപ്പോൾ നമ്മൾ ഇതൊക്കെ പലതിനെയും ന്യായീകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം പക്ഷേ കോടതിയാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത് ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിൻ്റെ ഭാഗത്താണ് വീഴ്ച വന്നിട്ടുള്ളത് പോലീസിന് ഇത് ഇതുമായി ബന്ധപ്പെട്ട് കേസ് എങ്ങനെ വേണമെങ്കിലും യു ഡി എഫിൻ്റെ കാലം കഴിഞ്ഞു അന്വേഷിക്കാമായിരുന്നു അതുണ്ടായില്ല എന്ന് പറയുന്നത് പോലീസ് പിന്നെ പോലീസിനെ ആരോ നേത്തി നിർത്തി എന്ന് പറയാനുള്ള സാധ്യത കുറവാണ് കാരണം ഇവിടെ പ്രതിപക്ഷ പ്രതിയായിട്ടുള്ളത് പ്രതികളായിട്ടുള്ളത് ഇപ്പോൾ ഭരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾ ഈ ഒരു പാർട്ടിയിലോ മുന്നണിയിലോ ഒക്കെ പെട്ട ആളുകളാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വെച്ചുകൊണ്ട് പോലീസിനെ കുറ്റ ന്യായീകരിക്കാൻ പറ്റില്ല പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിൽ തരത്തിലിപ്പോൾ പ്രതിപക്ഷം പറയുന്ന പോലെ വേണമെങ്കിൽ ഇത് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം എന്ന് പറയാം പക്ഷേ കോടതി അംഗീകരിച്ചുകൊണ്ടതില്ല കോടതി അനുവദ അനുവാദം അനുവാദം കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ട് അതിങ്ങനെയുണ്ട് പക്ഷേ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇത് ഏറ്റവും മോശമായിട്ടുള്ള ഒന്നാണ് നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും മോശമാണ് എന്ന് പറയാനോ അതേ സമയത്ത് തന്നെ ഇത് ഒരു വലിയ എന്ന് പറയാനോ നമുക്ക് പറ്റില്ല കാരണം ഇത് ഒരിക്കൽ പോലും അനുവദനീയമായ ഒന്നല്ല സ്പീക്കറുടെ ഡയസിൽ കയറുക ആ സ്പീക്കറുടെ കസേര പുറത്തേക്ക് വലിച്ചെറിയുക എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് അതിനെന്ത് കാരണമാണെങ്കിൽ പോലും സ്പീക്കർ അകത്തേക്ക് വന്നില്ല എന്നുള്ളതോ അതല്ലെങ്കിൽ ഈ ബജറ്റ് അവതരിപ്പിച്ചത് തെറ്റായ രീതിയിലാണത് ബജറ്റ് ചോർത്തി കൊടുത്തിട്ടുള്ളതാണ് എന്നൊക്കെ ആ ആ നിലപാടിപ്പോൾ എൽ ഡി എഫിന് ഉണ്ടോയെന്നുള്ള കാര്യം പോലും നമുക്ക് എനിക്ക് വലിയ സംശയമുണ്ട് എന്തായാലും അതൊക്കെ വെച്ചുകൊണ്ട് പറയുന്നതിൽ കാര്യമില്ല ഇവിടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ അന്വേഷണത്തിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന ഉത്തരവാദികൾ പോലീസാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്